നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി. പ്രതി അരുണാനന്ദ് നടത്തിയ മർദ്ദനമുറകൾ അദ്ദേഹം തന്നെ പോലീസിൽ ഏറ്റുപറഞ്ഞ് സമ്മതിച്ചിരിക്കുന്നു. ചുമരിൽ ചോരത്തുള്ളികൾ, മുഖത്തടിക്കുന്നതും സിഗരറ്റ് വച്ച കുത്തിപ്പൊള്ളിക്കുന്നതും അരുണാനന്ദിൻ്റെ വിനോദമായിരുന്നു. 7 ഉം 4 ഉം വയസ്സുമുള്ള പിഞ്ചുകുട്ടികൾ നേരിട്ട ക്രൂര പീഡനത്തിന് മൂകസാക്ഷിയാണ് കുമാരമംഗലത്തെ വീട്. താഴത്തെ നിലയിലായിരുന്നു കുട്ടികളുമായി യുവതിയുടെയും അറസ്റ്റിലായ തിരുവനന്തപുരം നന്തങ്കോട് സ്വദേശി അരുണാനന്ദിൻ്റെ താമസം. 1 മാസം മുൻപാണ് ഇവിടെ താമസിനെത്തിയത്. 2 കുട്ടികളെയും തൊഴിക്കുന്നതും മുഖത്തടിക്കുന്നതും അരുണിൻ്റെ വിനോദമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് പിടിയുള്ള വടിയും അടിക്കാൻ അരുൺ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ പിടി മുറിഞ്ഞ നിലയിലുമാണ്. റാസ്കൾ എന്നാണ് കുട്ടികളെ അരുൺ വിളിച്ചിരുന്നത്. മൂത്ത കുട്ടിക്കായിരുന്നു കൂടുതൽ മർദ്ദനം. മാത്രമല്ല, വാ പൊത്തിപ്പിടിച്ച് തല്ലും, സിഗരറ്റ് കുട്ടികൊണ്ട് പൊള്ളിക്കും. യുവതി തടയാൻ ശ്രമിച്ചാൽ കരണത്തടിക്കുന്നതും തൊഴിക്കുന്നതും പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നു. 1.5 മാസം മുൻപ് ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ മൂത്ത കുട്ടിയുമായി റോഡരികിൽ നിന്ന് ആരെയോ ഫോണിലൂടെ അസഭ്യം പറയവേ നാട്ടുകാർ ഇടപെട്ടു. ഒരു യുവതി കാറോടിച്ചെത്തി. ഡോറിൽ 2 വട്ടം ആഞ്ഞടിച്ച ശേഷം കുട്ടിയെ വലിച്ച ഉള്ളിൽ കയറിയ ഇയാൾ യുവതിയുടെ കരണത്തടിച്ചു. തുടർന്ന് സ്റ്റിയറിംഗിൽ കാലെടുത്തു വച്ചു. ജനം കൂടിയപ്പോൾ യുവതി വേഗത്തിൽ കാറോടിച്ചു പോയി. യുവതിയെ വീട്ടിൽ വച്ചും വഴിയിൽ വച്ചും അരുൺ മർദ്ദിക്കുന്നതിനും പലരും സാക്ഷികളുമാണ്. കുട്ടികളെ അനാഥാലയത്തിലോ ബോർഡിംഗിലോ ആക്കണമെന്ന് അരുൺ പലപ്പോഴും യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നു. 7 വയസ്സുകാരൻ ക്രൂരമർദ്ദനത്തിനിരയായ രാത്രി യുവതിയുടെയും അരുണിൻ്റെയും കാർ തൊടുപുഴയ്ക്ക് സമീപം പോലീസ് പെട്രോൾ സംഘം കണ്ടെത്തിയിരുന്നു. മദ്യപിച്ച് ലെക്കുകെട്ടുള്ള അരുണിൻ്റെ രാത്രി യാത്രകളിൽ മിക്കവാറും കാർ ഡ്രൈവ് ചെയ്തിരുന്നത് യുവതിയാണ്. അന്ന് വൈകിട്ട് 7 മുതൽ തൊടുപുഴയിലെ ഹോട്ടലിൽ അരുൺ 2 സുഹൃത്തുക്കളുമൊത്ത് മദ്യപാനത്തിലായിരുന്നു. യുവതിയും കുട്ടികളും ഒപ്പമുണ്ടായിരുന്നു. യുവതിയാണ് കൗണ്ടറിൽ നിന്ന് മദ്യം എടുത്തു കൊടുത്തത്. 10 മണിയോടെ അരുൺ യുവതിയോട് മടങ്ങാൻ പറഞ്ഞു. ഇത് ഓർമ്മയില്ലാതെ അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്ന് കൗണ്ടറിൽ ചെന്ന് വീണ്ടും അന്വേഷിച്ചു. പുറത്തിറങ്ങിയപ്പോൾ യുവതി കാറിലുണ്ടായിരുന്നു. ഗ്ലാസ് താഴ്ത്തി അവിടെ വെച്ച് തന്നെ യുവതിയുടെ മുഖത്തടിച്ചു. തുടർന്ന് വീട്ടിലെത്തി. കുട്ടികളെ പൂട്ടിയിട്ട ശേഷം രാത്രി 1.5 തിരികെ വെങ്ങല്ലൂരിലെ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചു. 3 മണിയോടെ മടങ്ങി വന്നു. അതിനുശേഷമായിരുന്നു കുട്ടിയെ അർത്ഥപ്രാണനാക്കിയ മർദ്ദനം. എന്തായാലും ഒരു കുഞ്ഞിനു പോലും അമ്മയുടെ കാമുകൻ മൂലം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. സ്വന്തം കുഞ്ഞുങ്ങളെ കൊല ചെയ്യാൻ കാമുകന്മാരുടെ കൈകളിൽ ഒരമ്മയും ഏൽപ്പിക്കാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.